മേയർ വന്നതേ പ്രോട്ടോകോൾ ലംഘനത്തിലല്ലേ വന്നത്. കാര്യം അവര് സ്വകാര്യ ആവശ്യത്തിന് വന്നത് ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ നിയമമല്ലല്ലോ. ഞങ്ങള് വണ്ടി എടുത്ത് മാറ്റിട്ട് അകത്ത് കയറ്റിയിരുന്നുണ്ട് പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ല അത് പ്രശ്നമല്ല, കാര്യം നിങ്ങൾ ബലാകാരമല്ല, അത് എനിക്ക് വിഷയമല്ല. അത് എന്റെ ബാക്കിൽ നമ്മളെ ബാക്കിൽ ക്യാമറ ഇരിപ്പുണ്ട്, അപ്പൊ എനിക്ക് തെറ്റ ഇത് വരില്ലല്ലോ. എം എൽ എ എന്റെ അടുത്ത് വന്നിട്ട് പേരെന്തോന്നു ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്റെ പേര് ചന്ദ്രബാബു, വീടെവിടെ? ഞാൻ പറഞ്ഞു വെള്ളനാടാണെന്ന് പറഞ്ഞു. ശ്രീ ചന്ദ്രബാബു, അതായത് ഈ ഇടയ്ക്ക് നടന്ന സംഭവമാണ് കെ എസ് ആർ സി ഡ്രൈവറും മേയറുമായിട്ട് ഒരു പ്രശ്നം നടക്കുകയും ഡ്രൈവറെ ജോലിയും പിരിച്ചുവിടും. എന്നാൽ താങ്കൾ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് മാധ്യമങ്ങൾ പറയുന്നു താങ്കൾക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, മേയറും എം എൽ എയും ആയിട്ട് വാക്തർക്കമുണ്ടെയും താങ്കളെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പക്ഷെ 5 മാസം മുമ്പ് നടന്ന സംഭവമാണ്, എന്താണ് അന്ന് സംഭവിച്ചത്? സംഭവിച്ചത് ഞാൻ എനിക്കന്ന് ഡ്യൂട്ടിയിലായിരുന്നു, അന്ന് എനിക്കായിരുന്നു അവിടെ ഡ്യൂട്ടി. എവിടെയായിരുന്നു ജോലി ചെയ്യുന്നത്? വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസ്, കാർമൽ ടവർ. കാർമൽ ടവർ, അതായത് കോട്ടൺ ഹിൽ സ്കൂളിന്റെ ഓപ്പോസിറ്റ് കാർമൽ ടവറിൽ പാസ്പോർട്ട് ഓഫീസിന്റെ ആ ബിൽഡിംഗിന്റെ സെക്യൂരിറ്റിയാണ് ഞങ്ങള്, ബിൽഡിംഗിന്റെ സെക്യൂരിറ്റിയാണ്. അപ്പൊ അച്ഛന്റെ അണ്ടറിലാണ് അത് നടക്കുന്നത്, ഫാദറിന്റെ. അപ്പൊ അങ്ങനെ അവര് വന്നു, വണ്ടി അവര് വന്നു, അപ്പൊ 11-12 മണിയാകും തോന്നുന്നു ഉദ്ദേശം. വന്നിട്ട് അവര് വണ്ടി കൊണ്ടുവന്ന് ഗ്യാറ്റിന്റെ അവിടെ നടക്കി എന്നെ കൊണ്ടുവന്ന് കിട്ടും. രാവിലെയാണ്? ആ രാവിലെ. അപ്പൊ ഞാൻ നമ്മള് സാധാരണ അങ്ങനെ വണ്ടി കൊണ്ടിടുമ്പോൾ പെട്ടെന്ന് ഇവിടെ മാറ്റാൻ വേണ്ടി നമ്മള് ഓടി അടുത്ത് എല്ലാവരുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ശ്രദ്ധിക്കുന്നില്ല, അറിയണം എന്താണെന്ന് ശ്രദ്ധിക്കുന്നില്ല. അതിപ്പോ സ്വകാര്യ വണ്ടിയിലാണോ മേയറുടെ ബോർഡ് വെച്ച വണ്ടിയാണോ വന്നവിടെ? മേയറുടെ ബോർഡ് വെച്ച വണ്ടി. ബോർഡ് വെച്ച വണ്ടി, ആ സ്വകാര്യ ആവശ്യത്തിന് വന്നതാണ്. എന്നിട്ട് ഞാൻ ഓടി അടുത്ത് ചെന്ന് അപ്പൊ ഞാൻ ഗ്ലാസ് താത്ത്, ബാക്കില് എം എൽ എ ഇരിക്കുന്നു, ഗ്ലാസ് താത്ത്. ഗ്ലാസ് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ. ഞാൻ ഗ്ലാസ് താത്ത്, ഞാൻ സലാം പറഞ്ഞു, എന്താ സാർ എന്ന് വെച്ചാൽ. അപ്പൊ പറഞ്ഞു വണ്ടി ഒന്ന് അകത്ത് കയറ്റണം. ഞാൻ പറഞ്ഞു സാറേ വണ്ടി അകത്ത് കയറ്റൂല. മേയർ ഉണ്ടായിരുന്നു വണ്ടിയിൽ? ആ മേയർ ഇരിക്കുകയാണ്, രണ്ടുപേരും കൂടെ ബാക്ക് സീറ്റിലായിരുന്നു. സാറെ വണ്ടി അകത്ത് കയറ്റൂല, അവിടെ പിന്നെ നോ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ അല്ല അഥവാ ഇനി അപ്പൊ പറഞ്ഞു അവിടെ എം എൽ എ എം എൽ എ ഒക്കെ വന്നാൽ അവിടെ കയറ്റി ഇടൂല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ വി ഐ പികൾ വരികയാണെങ്കിൽ നേരത്തെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും. അപ്പൊ ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിടിക്കും. അങ്ങനെയാണ് ചെയ്യാൻ, ഇന്നിപ്പോ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ല, പറയാതെ ഞങ്ങൾക്ക് ഇടാൻ പറ്റൂലെന്ന് പറഞ്ഞു. നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ? ഉണ്ടുണ്ട്, നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്, കോണ് വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. മേയറും സംസാരിച്ചല്ലേ? ഉടനെ തന്നെ മേയർ എന്നോട് ചോദിച്ച് പ്രോട്ടോകോൾ അറിയാവോ എന്ന് ചോദിച്ചു. എന്ത് പ്രോട്ടോകോൾ? നോ പാർക്കിംഗ് വണ്ടി ഇടുന്ന പ്രോട്ടോകോൾ ഉണ്ടോ മേയർക്ക്? ഒരു മേയർ വണ്ടി അകത്ത് കയറ്റിയിടാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ പ്രോട്ടോകോൾ അറിയാവോ, നിയമവിരുദ്ധം അല്ലേ എന്നാണ് അവർ ചോദിച്ചതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു മേഡം നമുക്കിപ്പോ അങ്ങനെ അത് നോക്കേണ്ട കാര്യമില്ല, നമ്മളൊരു സെക്യൂരിറ്റി ഗാർഡ് അല്ലേ, നമുക്ക് നമ്മളെ ഏപിച്ചിരിക്കുന്ന ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ല എനിക്ക് വിരോധമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പം എം എൽ എ പറഞ്ഞ് എന്നാ ആരാന്ന് വെച്ചാൽ വിളിക്കാൻ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫോൺ എടുത്ത് ശരി സാർ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഡയൽ ചെയ്ത് പിന്നെ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഫ്രണ്ടിലെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, ഒരു വയസ്സായ ആള് ഡ്രൈവറെ അടുത്തിരുന്ന്, അദ്ദേഹം എന്നോട് ചോദിച്ച് ഞാൻ ഞങ്ങള് വണ്ടി എടുത്ത് മാറ്റിട്ട് അകത്ത് കയറ്റിയിരുന്നുണ്ട് പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ അത് പ്രശ്നമല്ല, കാര്യം നിങ്ങൾ ബലാകാരമല്ല, അത് എനിക്ക് വിഷയമല്ല. അത് എന്റെ ബാക്കിൽ നമ്മളെ ബാക്കില് ക്യാമറ ഇരിപ്പുണ്ട്, അപ്പൊ എനിക്ക് തെറ്റ ഇത് വരില്ലല്ലോ, എനിക്കൊരു പ്രശ്നം വരില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് പ്രശ്നമില്ല, ഒന്നാണ് അങ്ങനെ ഡോർ തുറന്ന് ഇറങ്ങി ഇതെല്ലാം എടുത്ത് മാറ്റി, നോ പാർക്കിംഗ് ബോർഡും മാറ്റി, ഫോണും എല്ലാം വെച്ച് മാറ്റി, വണ്ടി കയറ്റി നിൽക്കാറായിട്ട് അകത്ത് ഇട്ടു. അപ്പോഴ് അതിനിടയ്ക്ക് ഞാൻ ഓഫീസിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് മുമ്പിൽ വെച്ച് നോ പാർക്കിംഗ് ബോർഡ് എടുത്ത് മാറ്റി, ഇവർ തന്നെ എടുത്ത് മാറ്റിയിട്ട്, അതായത് ഈ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, അറിയില്ല, അപ്പൊ ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ഇറങ്ങി മാറ്റിയിട്ട് ഉടനെ എടുത്ത് മാറ്റിയിട്ട് വണ്ടി അകത്ത് കയറ്റി. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോ ഉടനെ തന്നെ പറഞ്ഞ വിനോദ് എന്ന് പറയുന്ന പുള്ളിയാണ് പറയുന്നത്, കെയർടേക്കർ പുള്ളിയാണ് പറഞ്ഞ. പുള്ളി പറഞ്ഞ അയ്യോ ചേട്ടാ ഞാൻ മറന്നു, അയ്യോ അവര് വരുമെന്ന് പറഞ്ഞിരുന്നു, ചേട്ടാ അകത്തേറ്റ് വിട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ തന്നെ അതിന്റെ പുറകെ പോയിട്ട്, അപ്പൊ ഓർഡർ കിട്ടിയല്ലോ, പുറകെ ചെന്ന് വണ്ടി തിരിച്ചിടാനും ഒക്കെ ഞാൻ സഹായിച്ചു കൊടുത്ത്, ഡ്രൈവറെ സഹായിച്ചു കൊടുത്ത്. അപ്പോഴും ഇതിനിടയ്ക്ക് വെച്ച് അവര് കയറി അങ്ങ് പോയി, മാഡം മേഡം കയറി അങ്ങ് അകത്ത് അങ്ങ് ഇറങ്ങി പോയി, പിന്നെ എം എൽ എ കയറി അങ്ങ് പോയി. പോയിട്ട് ഞാൻ അപ്പോഴേ ചെന്ന് വണ്ടിയൊക്കെ തിരിച്ചിട്ടിട്ട് ഞാൻ സാധാരണ വരുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വന്നതും എം എൽ എയും കെയർടേക്കറും കൂടെ ഇറങ്ങി ഇങ്ങനെ വന്നു. മേയറില്ല, മേയർ അങ്ങ് പോയി, അങ്ങ് കൊച്ചിന് ഫോട്ടോ എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു, അങ്ങ് അകത്ത് കയറി പോയി. അത് തേര് പോയിട്ട് ഇവർ രണ്ടും കൂടെ ഇറങ്ങി വന്നിട്ട് എന്നെ കൈ കാണിച്ച് നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിന്നു. ഇന്നപ്പം എം എൽ എ എന്റെ അടുത്ത് വന്നിട്ട് പേരെന്തോന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് ചന്ദ്രബാബു, വീടെവിടെ? ഞാൻ പറഞ്ഞു വെള്ളനാടാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെ ഉദ്ദേശം?
നിങ്ങൾ താങ്കളെന്നല്ലാതെ നിങ്ങളെ ഉദ്ദേശം എന്താണ് എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല സാറേ, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആരുടെ പ്രത്യേക ഉദ്ദേശമൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു സ്ഥലം അറിയാം സാർ, ആ കോർപ്പറേഷനാണ്. ഇവിടെ ഭരിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു അറിയാം, മേയറാണ്. അപ്പൊ മേയർ വാഹനം ഇവിടെ കയറ്റിയിടാനുള്ള പെർമിഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കെയർടേക്കർ അടുത്തുണ്ട്, ഉടനെ കെയർടേക്കർ പ്ലേറ്റ് അങ്ങ് മാറി. കെയർടേക്കർ പിന്നെ ഉടനെ പറയാണ്, അതെന്താ ചേട്ടൻ മറ്റുള്ള വണ്ടികൾ അത്ര ഇവിടെ കയറ്റിയിടാം, ഈ വണ്ടിക്ക് എന്താ കയറ്റിയിടാൻ പറ്റാത്തത്, ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഏത് മന്ത്രിമാര് വരെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് നടന്ന് കയറിയാണ് അങ്ങോട്ട് പോകുന്നത്. വണ്ടിയിടാതെ എന്നിട്ട് അങ്ങനെ പാർക്കിംഗിൽ കൊണ്ടുപോകും വണ്ടി. തിരിച്ചവർ ഇറങ്ങി വരുമ്പോ പാർക്കിംഗിൽ നിന്ന് വണ്ടി വന്നിട്ട് അവര് വന്ന് നടന്നു വന്നാണ് കയറി പോണ. അവിടെ മന്ത്രിമാര് പല മന്ത്രിമാരും വന്നിട്ടുണ്ട് അവിടെ, അങ്ങനെയാണ് അവര് പോകുന്നത്. പിന്നെ നടക്കാൻ വയ്യാത്തവരാണെങ്കിൽ താഴെ ലിഫ്റ്റ് ഉണ്ട്, അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ആ ലിഫ്റ്റ് കയറി മോളി കയറാം. കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം ആരായാലും. സച്ചിന് ഇങ്ങനെ എന്നോട് ചോദിച്ചു, എന്നോട് ചോദിച്ച് പിന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴ് പിന്നെ ഞാൻ പറഞ്ഞു മേയറാണ്, ഇങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ഓഫീസിൽ നിന്ന് പറഞ്ഞാലേ ഇടാക്കുള്ളൂ സാറെന്ന്. അപ്പൊ മറ്റയാൾ കൂടെ നിപ്പുണ്ട്. അപ്പോഴാണ് ഇയാളെ ഈ ചോദ്യം, ഈ വിനോദം എന്ന് പറയുന്ന പാർട്ടി എന്നോട് ചോദിച്ചത്. അവര് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ അവര് മറുകൃതിയാണ് അപ്പോഴ് പറഞ്ഞു, അവർക്ക് അവിടെ അവരെ മുമ്പ് ആളാവാൻ വേണ്ടി അവര് നമ്മളെ അവര് അവര് കൊച്ചാക്കി. എന്നിട്ട് നമ്മള് പിന്നെ അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടില്ല. പിന്നെ എം എൽ എ ഇങ്ങനെ ഓരോ ചോദിച്ചു. എന്നിട്ട് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്, നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാവും. ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെ നിന്നോണ്ട് തന്നെ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നന്നായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഉടനെ അടുത്ത ചോദ്യം, പ്രോട്ടോകോൾ വായിച്ചിട്ടുണ്ടോ എന്നോട് ചോദിക്കും. അറിയില്ല, അത് മാത്രമല്ലല്ലോ, മേയർ വന്നതേ പ്രോട്ടോകോൾ ലംഘനത്തിലല്ലേ വന്നത്. കാര്യം അവര് സ്വകാര്യ ആവശ്യത്തിന് വന്നത് ഈ പിന്നെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ നിയമമല്ലല്ലോ, അവര് ഔദ്യോഗിക വാഹനത്തിലല്ലേ വന്നത്. അവര് വന്നത് സ്വന്തം ആവശ്യത്തിന് കൊച്ചിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ. മേയർ തിരിച്ചറിഞ്ഞു എന്നിട്ട് പറഞ്ഞു, മേയർ വന്നില്ല അപ്പോഴ്. മേയർ അതിന്റെ ഇടയ്ക്ക് അവിടെ ചെന്ന് പ്രകടനം നടത്തിയായിരുന്നു അകത്ത്, പാസ്പോർട്ട് ഓഫീസിനകത്ത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു എന്താ പ്രോട്ടോ, ഞാൻ പറഞ്ഞു എനിക്ക് പ്രോട്ടോകോൾ വായിക്കേണ്ട ആവശ്യമില്ല സാറേ, സാറിന്റെ ഇപ്പൊ വന്ന ഇപ്പം ഔദ്യോഗിക വാഹനത്തിലല്ലേ വന്നത്, സാറ് വന്ന പാസ്പോർട്ട് ഓഫീസിലല്ലേ, സാർ ഔദ്യോഗിക വാഹനത്തിൽ വന്നു, അപ്പൊ അത് തന്നെ പ്രോട്ടോകോൾ ലംഘനം അല്ലേ. അപ്പോഴാശം ഒരു ഇതായിപ്പോയി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അപ്പോഴെല്ലാം മറ്റേ ആൾ കിടന്ന് കാല് പിടിക്കുന്നുണ്ട് സാറേ പോട്ടെ, അത് പുള്ളിക്ക് അറിഞ്ഞൂടാതെ പറ്റിയതാണ് മറ്റേ. ഞാൻ പറഞ്ഞ അറിഞ്ഞൂടാതെ ഒന്നും അല്ലേ, നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയല്ലേ ഞാൻ ചെയ്ത, അത് അറിഞ്ഞൂടാതെ എങ്ങനെയാവും? പിന്നെ ഒന്നിനും ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കണമെന്ന് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മള് ഇങ്ങനെ അടുത്ത് വീണ്ടും എന്നോട് ചോദിക്കുന്നു, താങ്കൾ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി, അതൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു എന്നോടും, ഞാനും പറഞ്ഞു, ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് എപ്പോഴും ഞാൻ അങ്ങനെ അല്ല, ദേഷ്യപ്പെട്ടല്ല, ഞങ്ങൾ മൂന്നൂരല്ലാതെ മറ്റാരും ഈ കാര്യങ്ങൾ കേൾക്കുന്നില്ല. കാര്യം അത്രയും ഞങ്ങൾ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത്. പക്ഷെ പുള്ളി ഇങ്ങനെ എന്നോട് സംസാരിക്കും, അപ്പൊ നമ്മൾ കുറച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. അപ്പോഴ് പുള്ളി താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ, ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. അപ്പോഴ് മറ്റേ ആൾ പറഞ്ഞു, സാറേ പോട്ട് മറ്റാണ് മറിച്ചാണ്. അപ്പൊ പറഞ്ഞു അതെന്താ പ്രശ്നം, ഞങ്ങൾ അടിയും വഴക്കൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണില്ല, എനിക്ക് എന്താണെന്ന് കാര്യം എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ ഞാൻ പറയാണ്, എന്റെ വണ്ടി നിങ്ങൾ ചെറുത്തിട്ടു, സെക്യൂരിറ്റി എന്റെ വണ്ടിയെ ചെറുത്തു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ അത് സാറിന്റെ ഒപ്പീനിയൻ, എനിക്ക് എനിക്കത് ബാധിക്കണ, എന്നെ ബാധിക്കണേ ഉണ്ട്. അതാണ് ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നേ, അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യം തൊട്ട് തലക്കത്തന്നെ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞു അത് സാറ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വണ്ടി തടഞ്ഞിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. സാറിന്റെ ഒപ്പീനിയൻ അങ്ങനെയാണെങ്കിൽ സാറ് അങ്ങ് വെച്ചോളി, അത് എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞു. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ സംസാരിച്ച് ആ ശരി എന്നാ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, അതെന്താ ഞാൻ പറഞ്ഞു സാറിന്റെ ഇവിടെ സംസാരിക്കാൻ എനിക്കിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാറിനോട് സംസാരിക്കാൻ എനിക്കിന് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മാറിപ്പോവേണമെന്ന് പറഞ്ഞു. അതല്ല എനിക്ക് കാര്യം അറിയണമല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട സാറേ, സാറിനോട് സംസാരിക്കും, കാര്യം സ്വരം മാറിയപ്പോ പിന്നെ നമ്മൾ സംസാരിക്കണം ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു സാറെ വേണ്ട സാറേ, ഞാൻ ഇങ്ങോട്ട് മാറി. എത്ര സമയത്തുള്ള ആ സ്ഥലത്തുണ്ടായിരുന്നു? ഏകദേശം ഒരു അരമുക്കാ മണിക്കൂർ ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. എന്നിട്ട് മേയർ ഇതിന്റെ ഇടയ്ക്ക് അകത്ത് ചെന്നിട്ട് പാസ്പോർട്ട് ഓഫീസിനകത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ഓഫീസറോട്, ഇങ്ങനെ ഞാൻ വന്ന വണ്ടി ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി തടഞ്ഞിട്ടു, എന്നെ അകത്തോട്ട് വിട്ടില്ല, തടഞ്ഞിട്ടു, ഇത് ആരാണ് ഇതിന്റെ ഓണർ,
എനിക്കിപ്പോൾ കിട്ടണമെന്നും പണ്ട് അവിടെ നിന്ന് പുസ്തകം ഉണ്ടാക്കി. അങ്ങനെ അവിടെ ഓഫീസർ വിളിച്ചു. വിളിച്ച ഉടനെ എന്നെ ഫാദർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. ഫാദർ ഉടനെ എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ അവിടെ നിന്ന് മാറ്റിക്കോളെ. അല്ല, അപ്പൊ താങ്കൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് താങ്കൾ ജോലി മാറ്റുന്നത് ചോദിച്ചില്ലായിരുന്നോ? ഇല്ല, അത് അപ്പോഴും പിന്നെ അവര് രണ്ടുപേരും അങ്ങ് അകത്തും കയറി പോയല്ലോ. അല്ല, ഈ ഫാദർ അപ്പൊ താങ്കളെ വിളിച്ച് പറഞ്ഞില്ലേ ജോലി മാറ്റിക്കോളെ? അപ്പൊ താങ്കൾ ആ ജോലി കളയാൻ പറഞ്ഞു. ഫാദറിനോട് ചോദിച്ചില്ലേ കാരണം? ഒരു ഇല്ല, കാരണം നമുക്ക് ഫാദറിനെ വിളിക്കാൻ അധികാരമില്ല. കാര്യം നമ്മളെ ഏജൻസിയാണ് നമ്മളെ അവിടെ ഓക്കെ. ആക്കി വെക്കുന്നത്. അപ്പം ഫാദർ വിളിച്ച് ഏജൻസിയുടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി ഈ കാര്യം മാറ്റിക്കോളാം. താങ്കൾ എന്താണ് ഈ 5 മാസത്തായിട്ട് ഇപ്പൊ പറയാതിരുന്നത്? അന്ന് എന്തുകൊണ്ട് മാധ്യമം എടുത്ത് അല്ല പറഞ്ഞില്ല? അല്ല 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 അന്ന് ഈ കെയർ ടേക്കർ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. കെയർ ടേക്കർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രതികരിക്കാൻ തയ്യാറായി. പ്രതികരിക്കാൻ തയ്യാറായി ഞാൻ പറഞ്ഞ് എനിക്ക് മേയർ തിരിച്ചിറങ്ങി വരുമ്പോൾ എനിക്കൊന്ന് കാണണം. തിരിച്ചിറങ്ങി ഒന്ന് കണ്ടിട്ട് എന്തിനാണ് എൻ്റെ ജോലി കളഞ്ഞത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഏതായാലും ഇവിടുത്തെ ജോലി പോയി. ഒന്നുകിൽ മേയറുടെ ഓഫീസിൽ എനിക്കൊരു പണി, ഇല്ലെന്നുണ്ടെങ്കിൽ മേയറുടെ വീട്ടിൽ എനിക്കൊരു പണി, അല്ലെങ്കിൽ പോയ പണി എനിക്ക് തിരിച്ചു വാങ്ങിത്തരണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനമാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉറച്ചു നിന്നു. ഞാൻ മീഡിയ വിളിക്കാൻ പോവേണമെന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ എല്ലാം വിളിച്ചിട്ട് ഞാൻ ചെയ്യാളെ ചെയ്ത് ഞാൻ വണ്ടിയുടെ അടിയിൽ കയറി കിടക്കും. എന്റെ പണി ഒന്ന് തിരിച്ചു തന്നിട്ടേ ഞാൻ വിടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പട്ടാളോ പോലീസോ ഏതോണോ വരട്ടെ, ഞാൻ എന്നെ കൊണ്ടുപോകട്ടും, എന്റെ നിയമ നടപടി ഞാനും പൊയ്ക്കോളാം. അങ്ങനെ പറഞ്ഞപ്പോ ഈ കയറ്റക്കർ ഉടനെ എന്നെ വീണ്ടും നമ്മളെ ഓഫീസറെയും അവരെയൊക്കെ വിളിച്ചിട്ട് വീണ്ടും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് ചന്ദ്രബാബു ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാണ്, ചേട്ടൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, അത് വലിയ പ്രശ്നമാകും, അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഉടനെ എന്നെ സാർ എന്നെ വിളിച്ച് നമ്മളെ ഏജൻസി സാർ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാബു ബാബു ഒരു കാര്യം ചെയ്യണം, തൽക്കാലം എന്റെ ഫോണിൽ വിളിച്ച് എന്റെ ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ട് മാറിയും സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ മാറി സംസാരിച്ചു പറഞ്ഞ് ചന്ദ്രബാബു ഒരു കാര്യം ചെയ്യും, തൽക്കാലത്തേക്കൊന്നും മാറുന്നില്ലേ, ചന്ദ്രബാബുന് ജോലിയല്ലേ വേണ്ടേ, അത് അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ വേറെ സൈറ്റിൽ ചന്ദ്രബാബുനും നാളെ മറ്റന്നാൾ ചന്ദ്രബാബുനും വേറെ സൈറ്റിൽ ഞാൻ തന്നെ നമ്മളെ കമ്പനി തന്നെ നിനക്ക് ജോലി തരാം, നീ ഒന്ന് മാറിയില്ല. നീ ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ഏജൻസി കട്ടാവും, ഏജൻസി മാറ്റും. ഏജൻസി മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇനിയിപ്പം എന്നെ പോലെ 10 പേരവിടെ നിൽപ്പുണ്ട്. അവരുടെ ജോലി ഇവിടെ പോകും. അപ്പൊ തിരിച്ചു പോയപ്പോ ഇല്ല അല്ല കണ്ടില്ല സമ്മതിക്കാത്തതാണോ? അല്ല കടമാക്കാത്തല്ല. അപ്പൊ ഈ സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സാറെന്ന് പറഞ്ഞ സാറിനെ ഞാൻ എന്നൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പുള്ളിയുടെ ഇപ്പൊ പുറത്തു പറയാൻ എനിക്ക് അന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് വന്നതുകൊണ്ട് അതെ. അപ്പൊ അങ്ങനെ അത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അന്ന് പിന്നെ എനിക്ക് പ്രതികരിക്കാൻ പറ്റും. കാര്യം ഇങ്ങനെ സാറ് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ശരിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കൂടെ ഉള്ള 10 പേര് പോവേല്ലേ, മറ്റേ ഞാൻ മാത്രമല്ലേ പോകുള്ളൂ, എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറാം. മറ്റേ ഈ 10 പേരെ പണിയും കൂടെ ഞാനായിട്ട് കളയണ്ട, അവരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ആ സാറ് പറഞ്ഞുകൊണ്ട് മാറിപ്പോയതാണ്. അതുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാത്തത്. അത് പ്രതികരിക്കാൻ തന്നെ ഇരുന്നതാണ്, പക്ഷെ സമ്മതിച്ചില്ല. സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ മാറി അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഡ്രൈവർ എന്താണ് ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് താങ്കളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുന്നത് അല്ലേ? അതെ, എനിക്ക് അത്രയ്ക്ക് പ്രയാസം ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെ കഷ്ടപ്പെട്ട് നമ്മള് തുച്ഛമായ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഡ്രൈവർ അതുപോലെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യാനുള്ള ജോലി ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പാതിരാത്രി കൊതുകിടിയും കൊണ്ട് ഈ പകല് ഈ വെയിലും മഴയും അത്രയും നനഞ്ഞിട്ട് ഈ എന്ത് കാലാവസ്ഥയായാലും നമ്മൾ ജോലി ചെയ്താലേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്ത് നിന്റെ തുച്ഛമായ ശമ്പളമാണ് നമുക്ക് കിട്ടണേ. ആ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് ആ ജോലി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര. അപ്പൊ ആ മനസ്സ് എന്റെ മനസ്സ് അവർക്ക് അതപ്പ അവർ മറന്നു പോയി കാണും, അവരെപ്പോഴും വിട്ടു കാണും ഈ കേസ്. പക്ഷെ നമ്മളെ മനസ്സിൽ ഇപ്പോഴും അത് നീറി നീറി കിടക്കുകയാണ്. അതെ, അവരുടെ ഒരു ഹോബി ആയിരിക്കും അത്. അവർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല, അവർക്ക് അവരെ ആൾക്കാർക്ക് മാത്രം, അവര് വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ജോലി കൊടുക്കുക, മറ്റുള്ളവരൊക്കെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു പുച്ഛമായിരിക്കാം.